നമസ്കാരം. ലുക്കിംഗ് അറ്റ് മീഡിയ എന്ന മാധ്യമ വിദ്യാഭ്യാസ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. സർറിയലിസം എന്ന ചലച്ചിത്ര പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രമുഖ ഡയറക്ടറാണ് ലൂയി ബുനുവേൽ. കഴിഞ്ഞൊരു എപ്പിസോഡിൽ ലൂയി ബുനുവേലിൻ്റെ ആദ്യകാല ചിത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഈ ഒരു എപ്പിസോഡിൽ ഞങ്ങൾ പ്രധാനമായും ചെയ്യുക അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും പ്രശസ്തമായി മാറിയ വിറിഡിയാന, നാസറീൻ തുടങ്ങിയ ചിത്രങ്ങളെക്കുറിച്ചാണ്. ഈ ഒരു ചർച്ചയിൽ നമ്മുടെ അതിഥിയായിട്ടുള്ളത് ശ്രീ വിനു അബ്രഹാമാണ്. വിനു അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം ഒരു തിരക്കഥാകൃത്താണ്, ഗ്രന്ഥകാരനാണ്, ചെറുകഥാകൃത്താണ്, നോവലിസ്റ്റാണ്, പത്രപ്രവർത്തകനാണ്, സിനിമാ നിരൂപകനാണ്. അദ്ദേഹത്തെ നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ ബിനുവലിൻ്റെ 1953 വരെയുള്ള സിനിമകളെക്കുറിച്ച് പറഞ്ഞു. 1954 അദ്ദേഹം രണ്ട് അഡാപ്റ്റേഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഒന്ന് റോബിൻസൺ ക്രൂസോ, പിന്നെ വുതറിംഗ് ഹൈറ്റ്സ്, പിന്നെ മറ്റൊരു ചിത്രമാണ് ഇല്യൂഷൻ ട്രാവൽ ബൈ എ സ്ട്രീറ്റ് കാർ. നമുക്ക് ആദ്യം റോബിൻസൺ ക്രൂസോയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. റോബിൻസൺ ക്രൂസോ നമുക്കെല്ലാം അറിയാവുന്ന പോലെ വിഖ്യാതമായിട്ടുള്ള ആ ഒരു ക്ലാസിക് കഥയുടെ അതിൻ്റെ ചലച്ചിത്രാവിഷ്കാരമാണ്. അത് പലരും നിർവഹിച്ചിട്ടുണ്ട്, അതിനകത്ത് തന്നെ ഹോളിവുഡിലൊക്കെ പലരും അത് ചെയ്തിട്ടുണ്ട്. ബുനുവേൽ അദ്ദേഹത്തിൻ്റെതായ രീതി ഈ റോബിൻസൺ ക്രൂസോയെ ഈ ചിത്രത്തിലൂടെ തൻ്റെ മെക്സിക്കൻ കാലഘട്ടത്തിലെ ചലച്ചിത്ര സൗകര്യയിൽ അന്ന് അദ്ദേഹം ചെയ്ത ചിത്രമാണ് റോബിൻസൺ ക്രൂസോ എന്ന ചിത്രം. അതിൽ ഡാനിയൽ ഓർലി എന്ന് പറയുന്ന അതിലെ നായക നടൻ, അദ്ദേഹത്തിന് ഈ ചിത്രത്തിലൂടെ ഓസ്കർ നോമിനേഷൻ ലഭിക്കുകയുണ്ടായി. റോബിൻസൺ ക്രൂസോ ബുനുവേലിന്റെ ചിത്രങ്ങളിൽ പൊതുവെ നമ്മൾ വിവക്ഷിക്കുന്ന ആ ഒരു ഇരുണ്ട ഹാസ്യവും സറിയലിസവും അതൊക്കെ വളരെ കുറഞ്ഞ അളവിൽ ഒരുപക്ഷെ കാണപ്പെടുന്ന ഒരു ചിത്രമാണ്. I now respect the Sabbath and so mark that day differently from all others. Last of it, Rex. I'm to be denied it. റോബിൻസൺ ക്രൂസോയില് മുഖ്യമായിട്ട് അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ആ വിഖ്യാതമായ കഥ, അതായത് റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്ന ആ മനുഷ്യൻ അദ്ദേഹം ഒരു കപ്പൽ ഛേദത്തിലെ ഒരു വിജനമായ ദ്വീപിലെത്തിപ്പെടുകയും തുടർന്ന് തൻ്റെ ആ ഒറ്റയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതവും തുടർ അവിടെ ആ പ്രകൃതിയോടൊക്കെ മല്ലിട്ടും അതിനോട് സമരസപ്പെട്ടും ജീവിതം സ്വയം ഒരു ജീവിതം കെട്ടിപ്പടുകയും പിന്നെ ഒരു ഫ്രൈഡേ എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ സഹായിയെ എത്തിച്ചേരുന്നതും അവർ തമ്മിലുള്ളൊരു ബന്ധമൊക്കെ ആയിട്ട് പോകുന്നു. ഒടുവിൽ അവരവിടെ ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ട് നാഗരികതയിലേക്ക് തിരിച്ചു പോകുന്ന അതാണല്ലോ റോബിൻസൺ ക്രൂസോ എന്ന ചിത്രം ആ കഥ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഒരു പ്രത്യേക കണ്ണത്തിൽ, അതായത് ഈ ഫ്രൈഡേയും റോബിൻസൺ ക്രൂസോയും തമ്മിലുള്ള ഒരു ബന്ധം, അതിൽ ബുനുവേൽ ഒരുപക്ഷെ തൻ്റേതായിട്ടുള്ള ഒരു ഒരു മുദ്ര അതിൽ ആ ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരു മനുഷ്യനും അയാളുടെ എന്താ പറയുന്നത് അയാളെ വളരെ വിശ്വസ്തനായിട്ടുള്ള ഒരാളും തമ്മിൽ ഒരു അടിമ ഉടമ ബന്ധം എന്നതിലുപരി അത് എങ്ങനെയാണ് അത് ഒരു പരസ്പരം സഹവർത്തിത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു ബന്ധമായിട്ട് തീരുന്നത് എന്നുള്ള രീതിയിലുള്ള അടയാളപ്പെടുത്തൽ അത് ബുനുവേൽ തൻ്റേതായ ഒരു 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 കാഴ്ചപ്പാടിലൂടെ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ സംസാരിച്ചത് 1954 റോബിൻസൺ ക്രൂസോയെ കുറിച്ചാണ്. 1955 അദ്ദേഹം മറ്റൊരു ചിത്രം ചെയ്തു, അതിൻ്റെ പേരാണ് റിഹേഴ്സൽ ഫോർ എ ക്രൈം. അതിനെക്കുറിച്ച് റിഹേഴ്സൽ ഫോർ എ ക്രൈം എന്ന സിനിമയും ബുനുവേലിൻ്റെ ഒരു സറിയലിസ്റ്റ് ഭാവനയുടെ ഒരു ഒരു സ്മരണം ആണെങ്കിൽ എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം.
lo acuesta por favor a las 8. Mientras tanto, ¿puede usted contarle el cuento de la cajita? ¿Qué cuento, señora? El cuento ese que usted sabe, señorita. No comprende. El cuento de cuando la cajita fue de un rey. അതിൽ ഒരു മനുഷ്യന് അയാൾക്കൊരു പാവയെ കിട്ടുന്നു. അപ്പോൾ ആ പാവയുടെ ഒരു സവിശേഷത എന്നാൽ ഈ പാവ കയ്യിലുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഈ കഥ ഈ നായക കഥാപാത്രത്തിന് ആരെ അത് അയാൾ കൊല്ലപ്പെടണമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ മരിക്കണമെന്ന് വിചാരിക്കുന്നു അവർ കൊല്ലപ്പെടുകയോ മരിക്കുകയോ ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഈ പാവയുടെ ഒരു ഒരു ശക്തിയാണ് എന്നുള്ളതാണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇയാളുമായിട്ട് ബന്ധപ്പെടുന്ന ചിലർ അങ്ങനെ മരണപ്പെടുന്നതൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഈ ഈ പാവയുടെ ഈ ശക്തി വിശേഷത്താൽ അങ്ങനെ സംഭവിക്കുന്നു. Estaba convencido de que había sido yo quien mató a la mujer. Aba idu oru tarathil manushya manasile oru himsaatmagathayudeyum kutta vasanayudeyum okke oru vera tarathil oru surrealistic aayittulla oru oru pratyakshamayittu venamengil namukku ee chithrathe visheshippikka adu angane oru thirchayittu yatharthathina apparathulla yuktikku adheethamayittulla oru oru prameyam aakyanam okkeyanu idilulla. പക്ഷെ അതിലൂടെ തന്നെ പല സറിയലിസ്റ്റ് ചിത്രങ്ങളിലും ബുനുവേൽ ആവിഷ്കരിച്ചിട്ടുള്ളതുപോലെ അത് മനുഷ്യനിലെ ഒരു ആഴത്തിലുള്ള ഒരു യാഥാർത്ഥ്യത്തെയാണ്. മനുഷ്യ മനസ്സിലെ ഒരു ഇരുണ്ട വശങ്ങളെയൊക്കെയാണ് ഈ ചിത്രത്തിലൂടെ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനുശേഷം ബുനുവേൽ ചെയ്ത ചിത്രങ്ങളാണ് 1955 റിവർ ആൻഡ് ഡെത്ത്, 1956 ദാറ്റ് ഈസ് ഡോൺ, 1956 ഡെത്ത് ഇൻ ദ ഗാർഡൻ. പിന്നീട് 1959 അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും പ്രശസ്തമായി മാറിയ മറ്റൊരു ചിത്രം പുറത്തു വരുന്നത്. ആ ചിത്രത്തിൻ്റെ പേരാണ് നാസറീൻ. Padre Nazario. Hola, Beatriz. Se me hace un milagro encontrarlo, padre. ¿Por qué, hija? നാസറീൻ എന്ന സിനിമ അത് ആ പേരിലുള്ളതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ ഒക്കെ ഒരു പ്രതിരൂപമായിട്ടുള്ള നസറേത്തുകാരനായ യേശുക്രിസ്തുവാണല്ലോ. അപ്പോൾ ആ യേശുക്രിസ്തുവിൻ്റെ ഒക്കെ പ്രതിരൂപം എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു വളരെ ദരിദ്ര പുരോഹിതൻ്റെ ഒരു ജീവിതമാണ്, യുവ പുരോഹിതൻ്റെ ജീവിതമാണ് മെക്സിക്കോയിലെ ഉള്ള ജീവിതം. മെക്സിക്കോയിലെ ഒരു പട്ടണത്തിലെ ഈ യുവ പുരോഹിതൻ, അദ്ദേഹം ക്രിസ്തുവിൻ്റെ ആദർശങ്ങളെ പിൻപറ്റി ക്രിസ്തു എങ്ങനെയാണ് വളരെ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയും പാവപ്പെട്ടവർക്ക് വേണ്ടിയും നിലകൊണ്ടത്, എല്ലാവിധമായ സമ്പത്തിൻ്റെയും പ്രതാപങ്ങളെ പ്രതാപത്തിൻ്റെയും ഒക്കെ അതിൻ്റെ ചിഹ്നങ്ങളെ എല്ലാം അഴിച്ചു മാറ്റി ഏറ്റവും ദരിദ്രമായിട്ടുള്ള മനുഷ്യരുമായിട്ട് അവരുമായിട്ട് താതാത്മ്യം പ്രാപിക്കുക എന്ന ക്രിസ്തുവിൻ്റെ ആദർശം അത് തൻ്റെ ജീവിതത്തിലൂടെ നടപ്പാക്കുന്ന പുരോഹിതനാണ് ഇയാൾ. അപ്പോൾ ആ അതാണ് നാസറീൻ എന്ന സിനിമയും ആ കഥയിലെ നായക കഥാപാത്രവും ഒക്കെ മുമ്പോട്ട് വയ്ക്കുന്നത്. അത് ലിബറേഷൻ തിയോളജി എന്ന് പിൽക്കാലത്ത് നമ്മൾ പിന്നീട് കേട്ടിട്ടുള്ള, അതായത് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് മെക്സിക്കോയിൽ നിന്നൊക്കെ പുറപ്പെട്ട് വന്നിട്ടുള്ള വിമോചന ദൈവശാസ്ത്രം എന്ന ക്രൈസ്തവ വിശ്വാസത്തിലെ വലിയൊരു ധാര, ഇടതുപക്ഷ പ്രമാണങ്ങളോട് മാർക്സിയൻ വിശ്വാസത്തോടൊക്കെ കൂറു പുലർത്തിക്കൊണ്ടുള്ള, മാർക്സിസവും ക്രൈസ്തവിതയും കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഇടതുപക്ഷ ആ ഒരു വിമോചന ദൈവശാസ്ത്രം എന്നല്ല ലിബറേഷൻ തിയോളജി എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു മുന്നോടി എന്ന് വേണമെങ്കിൽ പോലും ഈ ചിത്രത്തെ വിശേഷിപ്പിക്കാം. അത് ബുനുവേലിൻ്റെ ജീവിതത്തിലെ ഈ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ കത്തോലിക്ക മതവിശ്വാസത്തെയും വ്യവസ്ഥാപിത മതവിശ്വാസത്തെയും ഒക്കെ പല രീതികളിൽ വെല്ലുവിളിക്കുന്ന ബുനുവേലിൻ്റെ വേറൊരു രീതിയിൽ മതവുമായിട്ടുള്ളൊരു പാരസ്പര്യമാണ് ഈ ചിത്രത്തിലൂടെ കാണുന്നത്. കാരണം എപ്പോഴും മത ഈ വ്യവസ്ഥാപിത മതത്തെയും കത്തോലിക്ക മതത്തെയും ഒക്കെ പലപ്പോഴും രൂക്ഷമായിട്ട് വിമർശിക്കുന്ന ബുനുവേൽ ഇവിടെ യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസം എന്തെന്ന് ഉയർത്തിപ്പിടിക്കുന്ന ഒരു ചിത്രം കൂടിയായിട്ട് ഇതിനെ പലരും ചൂണ്ടിക്കാട്ടാറുണ്ട്, നാസറീൻ എന്ന ചിത്രത്തെ. Yo creí que el curita era de arranque, pero resultó puro coyón.
അപ്പൊ ബുനുവേലിൽ മതം എന്ന് പറയുന്നതിലേക്ക് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് അത് പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്ന ഒന്നല്ല, അതിന്റെ വളരെ വിമോചനാത്മകമായിട്ടുള്ള വെളിച്ചം പകരുന്ന ഒരു ധാരയുണ്ട് എന്ന വിശ്വാസം ബുനുവേലിൽ ഉണ്ടായിരുന്നു എന്ന് ഈ ചിത്രം പ്രത്യക്ഷപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പല നിലകളിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് നസറിൻ എന്ന ചിത്രം. ¿Lo lleva preso? Deme otra manzana. Tome esta caridad y que Dios lo acompañe. താങ്കൾ ഈ അടുത്തിടയ്ക്ക് ഒരു തിരക്കഥ എഴുതിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പേരാണ് പറദീസ. അത് സംവിധാനം ചെയ്തത് ശരത്താണ്. ഈ ഒരു സിനിമയ്ക്ക് മെക്സിക്കോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പറദീസ എന്ന ചിത്രത്തെ നാസറീൻ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്? അത് വളരെ കൗതുകകരമായിട്ടുള്ള കാര്യമാണ്. കാരണം നാസറീൻ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വളരെ ആഴത്തിൽ ഇത് പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം വളരെ യാദൃച്ഛികമായിട്ടാണ് 2012 എനിക്ക് ഈ പറദീസ എന്നൊരു സിനിമയുടെ അതിൻ്റെ തിരക്കഥയും സംഭാഷണവും എഴുതാനായിട്ടുള്ള അതിൻ്റെ തിരക്കഥ രചനയ്ക്കുള്ള ക്ഷണം വരുന്നത്. അത് സംവിധായകനായും എൻ്റെ സുഹൃത്തെ ആർ ശരത്ത് ആണ് ഈ ക്ഷണം എനിക്ക് വെച്ച് നീട്ടുന്നത്. അതിൻ്റെ നായക നടനും നിർമ്മാതാവുമായ തമ്പി ആൻ്റണിയും ചേർന്നിട്ട് അവർ ഒരു ചെറിയൊരു ത്രെഡ് പറഞ്ഞിരുന്നു. അതായത് ഒരു മലയോര ഗ്രാമത്തിൽ വളരെ പാവപ്പെട്ട രീതിയിൽ കഴിഞ്ഞു വന്നിരുന്ന ഒരു കപ്പ്യാർ ഒരു പുരോഹിതനായിത്തീരുകയും അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരു ഈ മതത്തിൻ്റെ വലിയ കെട്ടുപാടുകളിൽ നിന്നെല്ലാം അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പുരോഹിതൻ എന്ന രീതിയിൽ ഒരു അങ്ങനെ മൂന്നോ നാലോ വാചകങ്ങളിൽ പറയുന്നൊരു ത്രെഡ്. അപ്പോൾ ആ പുരോഹിതൻ്റെ ജീവിതത്തിലേക്ക് രണ്ട് സ്ത്രീകൾ കടന്നു വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്ന അത് പിന്നീട് കഥയിൽ വികസിപ്പിച്ചതാണ്. അപ്പോൾ എനിക്ക് ഈ ത്രെഡ് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഈ നാസറീനുമായിട്ട് ഉടൻ എൻ്റെ മനസ്സ് കണക്ട് ചെയ്യുകയായിരുന്നു. കാരണം ഇത് ഇവർ പറഞ്ഞിട്ടില്ല, നാസറീൻ്റെ കാര്യമൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഞാൻ അവരോട് എനിക്ക് പറഞ്ഞാൽ ഒരിക്കലും ഇത് തിരക്കഥ എഴുതുമ്പോഴോ ഒന്നും ഒരിക്കലും ഞാൻ അവരോടും ഈ എൻ്റെ മനസ്സിൽ നാസറീൻ എന്ന ചിത്രം സ്വാധീനം ചെലുത്തിയ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ വളരെ യാദൃച്ഛികമായി സംഭവിച്ചതാണ്. എനിക്കത് ഈ നാസറീൻ എന്ന് പറയുന്നതാണ് എൻ്റെ മനസ്സിലൊരു ഐഡിയലായിട്ട് ഈ പറദീസ എന്ന സിനിമയുടെ തിരക്കഥ എഴുതുമ്പോൾ അതിൻ്റെ ഒരു ഐഡിയലായിട്ട് മനസ്സിലുണ്ടായിരുന്നത് നാസറീൻ എന്ന ചിത്രമാണ്. പള്ളിയിലെ കപ്പ്യാർക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? പള്ളിയിലെ കപ്പ്യാരും മനുഷ്യനല്ലേ, അയാൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി സംസാരിച്ചൂടെ? സംസാരിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ തടി കേടാകാതെ നോക്കണം. എപ്പോഴും ഇങ്ങനെ ശുശ്രൂഷ ചെയ്യാൻ ഈ അയൽക്കാരി എന്നും കിട്ടിയെന്ന് വരത്തില്ല. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്നാണല്ലോ ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ഈശോമിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അയ്യോ, അച്ഛൻ ഇരിക്കാൻ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇന്നലെ രാത്രി വളരെ വൈകിയാണ് ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വന്നത്. പള്ളിയിലെ കാര്യങ്ങൾ നോക്കാൻ കുന്നേലെ ബെന്നിച്ചിനോട് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അതൊന്നും ഒരു കുഴപ്പമില്ല. അല്ല, ശരിക്കും തനിക്ക് തല്ല് കിട്ടിയോ? ഡോക്ടറെ കാണിച്ചോ? കുറവുണ്ടച്ചോ. പിന്നെ ത്രേസിയമ്മ കഞ്ഞിയും ചുക്കുകാപ്പിയും ഒക്കെ തരുന്നുണ്ട്, ആവിയും പിടിക്കുന്നുണ്ട്. നാളെ തന്നെ ഞാൻ പള്ളിയിലോട്ട് വരണമെന്നാ വിചാരിക്കുന്നേ. ധൃതിയൊന്നും വേണ്ട. ഇതുവരെ ഈ മലമുകളിൽ സമാധാനമായിരുന്നു, ഇപ്പൊ കൊടിയും മടിയും പിടിയുമൊക്കെ തുടങ്ങി. നിന്നെപ്പോലുള്ള പുരോഗമനവാദികൾ കൂടി വരുന്നതിന്റെ കുഴപ്പമായത് അനുഭവിച്ചു. അപ്പൊ ഇതിലെ എന്റെ ചിത്രത്തിൽ ഇതേപോലെ തന്നെ ഒരു ഈ വിമോചന ദൈവശാസ്ത്രത്തിൽ അതിനോട് കൂറു പുലർത്തുന്ന ആ ചെറുപ്പക്കാരനായ ആ കപ്പ്യാര് പിന്നീട് അദ്ദേഹം പുരോഹിതനായി മാറുന്നു. അവിടെ പല മതത്തിന്റെ ആ യാഥാസ്ഥിതികമായ എസ്റ്റാബ്ലിഷ്മെന്റിൽ നിന്നെല്ലാം വളരെ ശക്തമായിട്ട് എതിർപ്പ് നേരിട്ട് ഒടുവിൽ അദ്ദേഹം മതത്തിന്റെ വേലിക്കെട്ടുകളിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്നൊരവസ്ഥ. ഏതാണ് നാസറീൻ എന്ന സിനിമയിലോട് സമാനമായ ഒരവസ്ഥ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഞാനത് നാസറീൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു ട്രിബ്യൂട്ടായിട്ടാണ് എന്റെ മനസ്സിൽ അതിനെ സങ്കല്പിച്ചിട്ടുള്ളത്. ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നിത്യജീവൻ നൽകട്ടെ. അത് ആദ്യമായിട്ടാണ് ഒരുപക്ഷെ ഞാനിത് പുറത്ത് ഇങ്ങനെ ഒരു ഒരു പൊതുവേദിയിൽ ഇത് വെളിപ്പെടുത്തുന്നത് എന്നുള്ള രസകരമാണ്. ഇതിൽ കൗതുകമായിട്ട് കാര്യമുണ്ട്, ഈ ചിത്രം പറദീസ എന്ന സിനിമ തുടർന്ന് മെക്സിക്കോ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇത് അവിടെ കോമ്പറ്റീഷൻ വിഭാഗത്തിൽ പങ്കെടുത്തപ്പോൾ
എനിക്ക് അതിലെ ഏറ്റവും മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് പിന്നെ പറദീസ എന്ന ചിത്രത്തിലൂടെ എനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ച് അത് വളരെ ഒരു ഞെട്ടിപ്പിക്കുന്ന അത്ഭുതമുളവാക്കുന്ന ഒരു വസ്തുതയാണ്. കാരണം ഈ നാസറീൻ എന്ന് പറയുന്നത് മെക്സിക്കോയിലാണല്ലോ, മെക്സിക്കോയിൽ നിന്നുണ്ടായ ഒരു ചിത്രമാണ്, ബുനുവേലിൻ്റെ ചിത്രമാണ്. അപ്പോൾ ആ നാസറീൻ എന്ന ആ ചിത്രമുണ്ടായ രാജ്യത്തെ അവിടുത്തെ ചലച്ചിത്രമേളയിൽ അവിടുത്തെ തിരക്കഥയ്ക്കുള്ള ഏറ്റവും പരമോന്നത ബഹുമതി എനിക്ക് കിട്ടുന്നത് ഈ പറദീസ എന്ന സിനിമയിലൂടെയാണ്. അപ്പോൾ എവിടെയോ ഒരുപക്ഷെ ആ മെക്സിക്കോയിൽ ഇത് ഇവിടെയൊക്കെ കിട്ടിയതിനേക്കാൾ കൂടുതൽ ആ പറദീസ എന്ന ചിത്രത്തിന് അതിലെ അവരുടെ പ്രേക്ഷക മനസ്സുകളിൽ അതിനുള്ള ഒരു സമ്മതി അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്റെ ജീവിതത്തിലെ വലിയൊരു ഭാരമാണ് ഒഴിഞ്ഞത് കർത്താവേ. ഇത്രയും നാൾ എനിക്ക് കുമ്പസരിക്കാൻ തോന്നിയില്ലല്ലോ. തമ്പുരാൻ, എല്ലാത്തിനും ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ലേ നമുക്ക് സമാധാനിക്കാനാവും. എന്തായാലും ത്രേസ്യാമ്മക്ക് ഇപ്പോഴെങ്കിലും ഇത് സാധിച്ചല്ലോ. പക്ഷേ അച്ചു, എനിക്കൊരു വലിയ കുരിശിനിയുണ്ട്. അതൊരിക്കലും ഒഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നമുക്ക് 1960 അദ്ദേഹം ഇംഗ്ലീഷിൽ ചെയ്ത ലേ ജോവൈൻ എന്നുള്ള ആ ഒരു സിനിമയെ കുറിച്ച് പറയാം. ഈ ചിത്രത്തില് ഒരു ദ്വീപിലാണ് അതിൻ്റെ ആഖ്യാനം മുഖ്യമായിട്ട് നടക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഒരു കറുത്ത വർഗ്ഗക്കാരനോ ഒരാൾ കുറ്റാരോപിതനോ ഒരാൾ അവിടെ എത്തിച്ചേരുകയും 5 കഥാപാത്രങ്ങൾ മാത്രമുള്ള ഒരു സിനിമയാണിത്. ഈ ദ്വീപിൽ 5 കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ അപ്പോൾ അതിന് മുഖ്യമായിട്ട് ഈ വെള്ളക്കാരും ഒരു കറുത്തവരും തമ്മിലുള്ള ഒരു സംഘർഷത്തിൻ്റെയോ അല്ലെങ്കിൽ വെള്ളക്കാരെങ്ങനെയാണ് കറുത്ത വർഗ്ഗക്കാരും ഒരു അധസ്ഥിത വർഗ്ഗമായിട്ട് കാണുന്നത് എന്നൊക്കെയുള്ളതിൻ്റെ ഒരു ആവിഷ്കാരമാണ് മുഖ്യമായിട്ട് ഈ സിനിമ. Might say some of them was my friend. But I have yet to see one as fresh as you. Listen, man. You tried to kill me. You stole my motor. And you busted my boat. And you say I'm fresh. What kind of man is that? It ain't no kind of man. It's nothing but a little piece of lousy white trash. Don't call me that. അപ്പോൾ ഇതിലെ ഒരു അവിടെ ഒരു വെള്ളക്കാരനായ പാതിരിയുണ്ട്. അയാളിലൂടെയൊക്കെ വളരെ ശക്തമായിട്ട് ഈ കറുത്തവർഗ്ഗക്കാർക്ക് നേരെ വെള്ളക്കാർക്കുള്ള ആ ഒരു പുച്ഛത്തെയും ധാർഷ്ട്യത്തെയും ഒക്കെ അവതരിപ്പിക്കുന്നുണ്ട്. അതിലൊരു സീനിൽ ഈ കറുത്തവർഗ്ഗക്കാരൻ കിടക്കയിൽ വെള്ളക്കാരനായ ഈ പാതിരി താൻ അതിൽ കിടക്കാൻ തനിക്ക് വിസമ്മതമാണ് എന്ന് പറയുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെയുള്ള രംഗങ്ങളിലൂടെയൊക്കെ ഇത് ഈ ഒരു വെള്ളക്കാരുടെ ഒരു ധാർഷ്ട്യത്തെ അത് ബുനുവേൽ എന്നെ തൊലിയിരിച്ച് കാട്ടുന്നത്. അത് അദ്ദേഹത്തിൻ്റെ പല ചിത്രങ്ങളിലുള്ള ഈ അരിസ്റ്റോക്രസിയുടെയും എന്താ മധ്യവർഗ മേധാവിത്വത്തിൻ്റെ അതിനെയൊക്കെ അതിൻ്റെ തൊലിയിരിച്ച് കാട്ടുന്ന അതിൻ്റെ ഒരു തുടർച്ചയെന്ന് വേണമെങ്കിൽ ഈ ചിത്രത്തെ ഈ രംഗങ്ങളെയൊക്കെ വിശേഷിപ്പിക്കാം. I'm gonna kill you. I'm gonna get you, boy. Watch that oar. ഈ സിനിമയ്ക്ക് കാൻ ചലച്ചിത്രമേളയിൽ ഒരു സ്പെഷ്യൽ മെൻഷൻ എന്നുള്ള പുരസ്കാരം കിട്ടിയിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ റോബിൻസൺ ക്രൂസോ എന്ന സിനിമയ്ക്ക് ശേഷം രണ്ടാമത്തെ അമേരിക്കൻ സിനിമയാണെന്ന ഒരു പ്രത്യേകത കൂടി ഇതിന് ഉണ്ട്. ഇനി നമുക്ക് വിറിഡിയാന എന്ന ചിത്രത്തിലേക്ക് വരാം. അദ്ദേഹം ഇത് ചെയ്യുന്നത് 1961. പലർക്കും ലൂയി ബുനുവേൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിറിഡിയാന സംവിധാനം ചെയ്ത ഡയറക്ടർ എന്നാണ് പറയാനുണ്ടാവുക. നമുക്കിനി ആ വിറിഡിയാന എന്ന ചിത്രത്തെക്കുറിച്ച് പറയാം. വിറിഡിയാന എന്ന സിനിമ സത്യത്തിൽ ബുനുവേലിൻ്റെ ഒരു മൂന്നാം ഘട്ടത്തിൻ്റെ തുടക്കം എന്ന് പറയാം. ആദ്യത്തെ ഒരു ഒന്നാം ഘട്ടത്തിൻ്റെ പ്രാരംഭ ദിശയായ ആ ഒന്നാം ഘട്ടം, അതിനുശേഷമുള്ള പിന്നെ അമേരിക്കയിലേക്ക് എത്തിയതും പിന്നെ മെക്സിക്കോയിൽ എത്തിയ ശേഷമൊക്കെയുള്ള ആ രണ്ടാം ഘട്ടം, അതിൽ തന്നെ ഒരു വളരെ സജീവമായിട്ടുള്ള പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു ഈ പ്രായം എത്തിയ ശേഷം വീഞ്ഞിന് പഴകും തോറും വീര്യം കൂടും എന്ന് പറയുന്നത് പോലെ ബുനുവേലിൻ്റെ ഇത്രയും 1900 ജനിച്ച ബുനുവേൽ എപ്പോഴും 60 വയസ്സായി കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിനുശേഷം ഷഷ്ടിബ്ദ പൂർത്തി ആയിക്കഴിഞ്ഞ ശേഷം
പിന്നെ അദ്ദേഹത്തിന്റെ പ്രതിഭ പതിന്മടങ്ങ് കുതിച്ചു വരുന്ന ജ്വലിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് പിന്നീട് അങ്ങോട്ടുള്ള ചിത്രങ്ങളിൽ കാണാനാവും. അപ്പൊ ഈ വിരടിയാന ഒക്കെ അതിന്റെ ഒരു തുടക്കമാണ്, വിരടിയാന എന്ന സിനിമ. Hermana Viridiana. വിരടിയാനയിൽ അത് അദ്ദേഹത്തിൻ്റെ ഈ ഈ കത്തോലിക്ക മതത്തോടും ഒക്കെയുള്ള ആ വ്യവസ്ഥാപിത മതത്തോടും മധ്യവർഗ മേധാവിത്വത്തോടും ഒക്കെയുള്ള അതിൻ്റെയോടുള്ള കടുത്ത പരിഹാസവും പ്രതിഷേധവും ഒക്കെ ശക്തമായിട്ട് പ്രതിഫലിക്കുന്ന ഒരു സിനിമ കൂടിയാണ് വിരടിയാന എന്ന ചിത്രം. വിർഡിയാന എന്ന ഈ സിനിമയിൽ അതിൽ ഒരു മുഖ്യമായിട്ട് ഈ ഒരു കന്യാസ്ത്രീ ആയി തീരാൻ പോകുന്ന ഒരു പെൺകുട്ടിയാണ് അതിലെ നായക കഥാപാത്രം എന്ന് പറയുന്നത്. അപ്പൊ കന്യാസ്ത്രീ ആകുന്ന ആ ചടങ്ങിന്റെ ഏതാനും നാളുകൾക്ക് മുമ്പ് ഇവളുടെ ഒരു അംഗം ഇവളെ റേപ്പ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഉദ്യമത്തിലേക്ക് എത്തിച്ചേരുന്നു. അതിനുശേഷം അവളുടെ ആ തുടർന്ന് കന്യാസ്ത്രീ ആയി തീരുന്നു, അവള് ഒരു പൂർണ്ണ കന്യാസ്ത്രീ ആയി തീരുന്നില്ല. അവള് തുടർന്ന് ഈ വിർഡിയാന എന്ന ഈ പെൺകുട്ടി തുടർന്ന് സമൂഹത്തിലെ വളരെ ഈ എന്താ പറയുക അധസ്ഥിതരായിട്ടുള്ളവരെയും പാവപ്പെട്ടവരെയും തെരുവിയാചകരെയും പലതരത്തിലുള്ള ഏറ്റവും നികൃഷ്ടമെന്ന് സമൂഹം വീക്ഷിക്കുന്ന പലതരത്തിലുള്ള പോലെ തെരുവുകളിലുള്ള മനുഷ്യരെ കൂട്ടിച്ചേർത്ത് അവളൊരു അവരുടെ ഒരു പുനരധിവാസ കേന്ദ്രം പോലെ സ്ഥാപിക്കുകയാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തു അനുശാസിക്കുന്ന അല്ലെങ്കിൽ മതം യഥാർത്ഥത്തിൽ അനുശാസിക്കേണ്ട പാവപ്പെട്ടവർക്ക് നേരെയും അശരണർക്ക് നേരെയും ഒക്കെയുള്ള ആ ഒരു കാരുണ്യത്തിന്റെ സഹായഹസ്തം ഇവള് നീട്ടുകയാണ് അവളുടെ ഈ ഒരു ജീവിതത്തിൽ. പക്ഷേ തുടർന്ന് സംഭവിക്കുന്നത് ഈ ആർക്ക് നേരുടെ ഈ സഹായഹസ്തം കാരുണ്യത്തിന്റെ അല്ലെങ്കിൽ യഥാർത്ഥ ക്രൈസ്തവ മൂല്യങ്ങൾ അനുശാസിക്കുന്ന ആ സഹായഹസ്തം ആർക്ക് നേരെ നീട്ടപ്പെടുന്നുവോ അവര് ഇതിനെ വേറൊരു രീതിയിലാണ് കാരണം. അവരിതിനെ ഇതിനെ ഈ ഒരു ഇവരുടെ ഈ ഒരു കാരുണ്യ പ്രവൃത്തിയൊക്കെ അതിൻ്റെ യഥാർത്ഥത്തിൽ അർത്ഥത്തിലെടുക്കാതെ അവര് ഇവളെ ഒരു വെറുതൊരു പെണ്ണായിട്ട് കണ്ടുകൊണ്ട് ഇവളെ അതിലൊരാളെ റേപ്പ് ചെയ്യുകയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലേക്ക് മാറുകയാണ്. അതായത് യാതൊരു തരത്തിലും ഇവരിത്രയും ഈ സമൂഹത്തിൽ എന്താ പറയുന്നത് വെറുക്കപ്പെട്ടവരായിട്ട് കഴിഞ്ഞിട്ടും ഒരു കാരുണ്യവും ഇല്ലാതെ കഴിഞ്ഞിട്ടും ഒരു ഇതുപോലെ ഒരു പെൺകുട്ടി അവൾക്കെതിരെ ഒരു മാലാഖയെ പോലെ വന്ന് കാരുണ്യം നീട്ടിയിട്ടും അവര് അതിന് അർഹരല്ല എന്ന രീതിയിൽ അവർ എന്നുള്ള രീതിയിലാണ് അവർ തുടർന്ന് പെരുമാറുന്നത്. അങ്ങനെ ആ അവരുടെ ജീവിതം തന്നെ ആകെ കീഴ്മേൽ മറിയുകയാണ്. അപ്പൊ ഒരർത്ഥത്തില് വിരടിയാന എന്ന സിനിമയിലൂടെ ബുനുവേൽ പറഞ്ഞു വെക്കുന്നത് ഈ ലോകം എന്ന് പറയുന്നത് ഭയങ്കര ഇരുണ്ടതാണ്, അതിനകത്ത് അത്ര പോസിറ്റീവായ വശങ്ങളൊന്നും പലപ്പോഴും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. ഒരുപക്ഷെ നമ്മുടെ സഹായവും കാരുണ്യവും ഒക്കെ തന്നെ അത് നമ്മൾ വളരെ പ്രതീക്ഷാപൂർവ്വം പലർക്ക് നേരെ വെച്ച് നീട്ടുമ്പോൾ പോലും അവരതിന് അർഹരല്ല. അങ്ങനെ പലരുടെയും ജീവിതങ്ങൾ എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന ക്രൈസ്തവ മൂല്യങ്ങൾ അനുശാസിക്കുന്ന രീതിയിൽ വീണ്ടെടുക്കപ്പെടാവുന്ന ഒന്നല്ല. ഈ സിനിമ ബുനുവേലിനെ വളരെ ശക്തമായിട്ട് ലോക സിനിമയിലേക്ക് വീണ്ടും കൈപിടിച്ചു ഉയർത്തുകയാണ്. കാൻ ചലച്ചിത്രമേളയിൽ ആദ്യമായിട്ട് ബുനുവേലിന് പാം ഡിയോർ അതിൻ്റെ ഏറ്റവും പരമോന്നത പുരസ്കാരം ഈ സിനിമയിലൂടെ ലഭിക്കുകയുണ്ടായി. ഇതിനുശേഷം അദ്ദേഹം ചെയ്ത സിനിമയാണ് എക്സ്റ്റെർമിനേറ്റിംഗ് ഏഞ്ചൽ. Lucía, realmente inesperado. Oh, that's wonderful.
അദ്ദേഹത്തെ എക്സ്റ്റെർമിനേറ്റിംഗ് ഏഞ്ചൽ എന്ന ഈ സിനിമയിൽ, അതിലൊരു ഒരു ഹർമ്മ്യത്തിൽ, ഒരു പ്രഭു മന്ദിരത്തിൽ അവിടെ ഈ അതിഥികൾ എത്തിച്ചേരുന്നു ഡിന്നറിനായി, ഭക്ഷണം കഴിക്കാനായിട്ട് ഡിന്നറിനായിട്ട് എത്തിച്ചേരും. അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം തുടർന്ന് സംഭവിക്കുന്നത്, ഈ അതിഥികൾക്ക് അവിടെ നിന്ന് പുറത്തേക്ക് പോകാനാവുന്നില്ല, അവരവിടെ തന്നെ കഴിയുകയാണ്. അവർ രാത്രിയിൽ അവിടെ തന്നെയൊക്കെ കഴിഞ്ഞു കൂടുന്നു, തുടർന്ന് അവർ പിറ്റേ ദിവസം അവിടെ തന്നെ കഴിഞ്ഞു കൂടുന്നു. ഏതോ ഒരു പ്രത്യേക ശക്തിവിശേഷത്താൽ ഇവർക്ക് പുറത്തോട്ട് പോകാൻ കഴിയുന്നില്ല. വന്നവരെല്ലാം തന്നെ അവിടെ പല രീതികളിൽ അതിനകത്ത് അടിഞ്ഞുകൂടുകയാണ്. തുടർന്ന് ആദ്യഘട്ടങ്ങളിലൊക്കെ അവർക്ക് ഭക്ഷണം, അതിനാവശ്യത്തിനുള്ള ഭക്ഷണമൊക്കെ അവിടെയുണ്ട്. അപ്പോൾ അവിടെ അവിടെയുള്ള പരിചാരകരൊക്കെ അവിടെ നിന്ന് വിട്ടുപോയി കഴിഞ്ഞിരിക്കുന്നു, പിന്നെ ആരുമില്ല. അപ്പോൾ ഡിന്നറിൻ്റെ ആ ഒരു അവരുടെ അവർ ഈ എന്താ പറയുന്നത് അതിഥികൾ അവരുടെ യഥാർത്ഥത്തിൽ അവർക്ക് അനുവദിക്കപ്പെട്ട സമയത്തേക്കാളൊക്കെ എത്രയോ കൂടുതൽ ചിലവഴിക്കുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ ദിവസങ്ങളോളം അവിടെ കഴിഞ്ഞു കൂടുന്നൊരു അവസ്ഥ. അപ്പോഴേക്ക് ഭയങ്കര അവിടെ സ്ഥിതിയിൽ വളരെ മോശമായി കഴിഞ്ഞു. പുറത്തു നിന്ന് ആർക്കും ഇതിനകത്തോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെയൊക്കെ എല്ലാ രീതികളിലും ഇതിനകത്ത് ഒരു തടവിലാക്കപ്പെട്ട രീതിയിൽ അതിഥികളും ആതിഥേയരും എല്ലാം കഴിഞ്ഞു കൂടുകയാണ്. ഈ സിനിമയിൽ ഇത് വളരെ ഭ്രമാത്മകമായ ഒരു ഭാവനയിലൂടെയാണ് ഇത് വികസിക്കുന്നത്. ഒടുവിൽ ഇത് പുറത്തേക്ക് ഒരു ദിവസങ്ങൾക്ക് ശേഷം പുറത്തേക്ക് ഇവരെ അതിഥികൾ പുറത്തേക്ക് അവർക്ക് പുറത്തു പോകാനാവുന്ന അവസ്ഥയിൽ കാണുന്നത്, അവിടെ പുറത്ത് ഇവരെ കാത്തു നിൽക്കുന്ന പല പോലീസും മറ്റ് പരിചാരവും എല്ലാം പുറത്ത് ഇവരെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഒരു ചുറ്റുപാട് ഒരു അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞു, ഇതിനകത്ത് ഇങ്ങനെ ഒരു പ്രത്യേക സ്ഥിതിവിശേഷത്തിൽ ഇവർ തടവിലാക്കപ്പെട്ട ഒരു അവസ്ഥയിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു. എന്തായിരുന്നാലും ആ സിനിമയാണ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ബുനുവേൽ അതിലൂടെ ഈ അക്കാലഘട്ടത്തിലെ മധ്യവർഗവും ഒക്കെ ചേർന്നിട്ട്, അല്ലെങ്കിൽ ഉപരിവർഗവും ഒക്കെ ചേർന്നിട്ട് അവർ പല കാരണങ്ങളാൽ ഈ നാസി ഫാഷിസ്റ്റ് അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയൊക്കെ സമൂഹത്തിലെ അവരുടെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് സമൂഹത്തിലും രാഷ്ട്രീയത്തിലും ഒക്കെ കൊണ്ട പ്രതിഷ്ഠിക്കുകയാണ്. പല കാരണങ്ങളാൽ യൂറോപ്പിൽ അന്ന് സംഭവിച്ചതാണ് ഈ പലതിനോടുള്ള വിരോധങ്ങളാൽ, പ്രത്യേകിച്ച് യൂതരോടുള്ള വിരോധങ്ങളാൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇടതുപക്ഷത്തോടുള്ള വിരോധത്താലൊക്കെ ഇതുപോലുള്ള ഈ ഏറ്റവും കിരാതമായിട്ടുള്ള ഫാഷിസ്റ്റ് നാസി ശക്തികളെ സമൂഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ മുകളിൽ കൊണ്ട് ഈ മധ്യവർഗമൊക്കെ തന്നെയാണ് കൊണ്ട് പ്രതിഷ്ഠിച്ചത്. ദ എക്സ്റ്റെർമിനേറ്റിംഗ് ഏഞ്ചൽ എന്ന സിനിമയിൽ ഇതേപോലെ തന്നെ ഈ ഇങ്ങനെ വന്ന് ഈ അതിഥി ഇങ്ങനെ കൊണ്ട പ്രതിഷ്ഠിക്കുക, ഈ അതിഥികൾ ഒരിക്കലും പിന്നെ പുറത്തേക്ക് പോകുന്നില്ല. ഇതേപോലെ ഈ വന്ന് കയറുന്ന അതിഥികൾ, നമ്മൾ കൊണ്ട പ്രതിഷ്ഠിക്കുന്ന ഈ അതിഥികൾ, നമ്മൾ വളരെ പൂജ്യമായിട്ട് കൊണ്ട വയ്ക്കുന്ന ഈ അതിഥികൾ പിന്നീട് ഒരിക്കലും പുറത്തു പോകാതെ നമ്മളെ തന്നെ ഞെരിച്ച് ശ്വാസം മുട്ടിക്കുന്നു എന്നുള്ള ഒരു 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 അന്യാപദേശ കഥയിൽ എന്നുള്ള രീതിയിലാണ് ഈ സിനിമയിൽ ബുനുവേൽ അത് ആഖ്യാനപ്പെടുന്നത്. അതിനുശേഷം അദ്ദേഹം ചെയ്ത സിനിമയാണ് 1964 ദ ഡയറി ഓഫ് എ ചേമ്പർമെയ്ൻ. പക്ഷേ നമുക്ക് ആ സിനിമ ഈ എപ്പിസോഡിൽ പറയാനുണ്ട്. അതിനുശേഷം അദ്ദേഹം ചെയ്ത സൈമൺ ഓഫ് ഡെസേർട്ട് എന്ന സിനിമയെക്കുറിച്ച് പറയാം. ഞാനിത് ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്താനെന്നുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇത് മിക്ക നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്ത പല സിനിമകളും നാസറിയിലാണെങ്കിലും വെറിഡിയാനയാണെങ്കിലും ഒക്കെ ബൈബിളുമായിട്ട് എന്തൊക്കെയോ ബന്ധമുള്ളതാണ്. അതെ, സൈമൺ ഓഫ് ദ ഡെസേർട്ടിനും ബൈബിളുമായിട്ട് ചെറിയ ബന്ധമുള്ളതാണ്. നമുക്ക് ആ സിനിമയെക്കുറിച്ച് പറയാം. സൈമൺ ഓഫ് ദ ഡെസേർട്ട് എന്ന് പറയുന്നത് വളരെ പണ്ട് കാലത്ത് ഈ എന്താ പറയുന്നത് അദ്ദേഹം മരുഭൂമിയിൽ ഒരു സന്യാസി വൃത്തി അനുഷ്ഠിച്ച്, അതായത് കല്ല് സ്തൂപങ്ങൾക്ക് മുകളിലായിട്ട് അവിടെ ഇരുന്നുകൊണ്ട് 6 വർഷത്തിന് മേലെ താഴോട്ട് ഇറങ്ങാതെ ജീവിച്ച ഒരു വലിയ സന്യാസി വര്യൻ്റെ, ക്രൈസ്തവ സന്യാസി വര്യൻ്റെ ജീവിതമാണ്. അതാണ് സൈമൺ എന്ന് പറയുന്നത്. സൈമൺ ഓഫ് ദ ഡെസേർട്ട് എന്ന് വളരെ ഈ ക്രൈസ്തവ പാരമ്പര്യത്തിൽ വളരെ വിഖ്യാതനായ ഒരു സന്യാസി വര്യനാണ്. അപ്പം ബുനുവേൽ ഈ സന്യാസി വര്യനെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ രീതിയിൽ, ആ സറിയലിസ്റ്റ് രീതിയിലാണ് ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. ഇവിടെ പല രീതികളിലാണ് ആ ജീവിതത്തെ അദ്ദേഹം നോക്കിക്കാണുന്നത്.
ഒന്ന്, ഈ മരുഭൂമിയിൽ നമുക്കറിയാം ക്രിസ്തു സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ മരുഭൂമിയിലുള്ള ആ ഒരു 40 ദിവസത്തെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രധാനുഷ്ഠാന കാലത്ത് ക്രിസ്തു എങ്ങനെയാണ് സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളതെന്ന് ബൈബിളിൽ നമുക്ക് കാണണം. ഇവിടെ ബുനുവേൽ ഇതേപോലെ സാത്താൻ എന്ന് പറയുന്നതിനെ ഒരു സ്ത്രീയുടെ രൂപത്തിലാണ്. വശീകരണ ശക്തിയുള്ള സ്ത്രീയുടെ രൂപത്തിൽ അവർ ഈ സാത്താൻ ഒരു സ്ത്രീയുടെ രൂപത്തിൽ വന്ന് ഈ സൈമണിനെ ഇതേപോലെയുള്ള അതികഠിനമായിട്ടുള്ള ഈ കൽസ്തൂപങ്ങൾക്ക് മുകളിൽ ഇരുന്നിട്ടുള്ള ആ 6 വർഷങ്ങൾ നീളുന്ന ഈ സന്യാസി വൃത്തിയെ തകർക്കാനായിട്ട് അവരെ ഒരു വശീകരണമായിട്ട് വരുന്ന സ്ത്രീ അങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. Yo te conjuro en el nombre de Cristo para que dejes al justo orar en paz. Volveré, greñudo. Volveré. അപ്പോൾ അത് ബുനുവേല് ഒരർത്ഥത്തിൽ മുമ്പേ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ തൻ്റെ ക്രിസ്തീയ വിശ്വാസത്തോടും മതത്തോടും ഒക്കെയുള്ള പാരസ്പര്യത്തിൻ്റെ അല്ലെങ്കിൽ അതിനോടുള്ള പാരസ്പര്യം എന്ന് പറയുമ്പോൾ അതിൽ എതിർപ്പും സമരസപ്പെടലും എല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു തലമാണ് ഈ ചിത്രത്തിൽ കാഴ്ചവെക്കുന്നത്. ഇവിടെ അതിൽ ദുരുപയോഗമൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഇവിടെ ഈ സൈമൺ ഓഫ് ദ ഡെസേർട്ടിലും ഒരുപക്ഷെ ബുനുവേല് ക്രൈസ്തവതയുടെ അതിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള ഒരു സത്തയെ ഇതിലൂടെ ഒരുപക്ഷെ വീണ്ടെടുക്കുകയാണ്. അത് മതം എന്ന് പറയുന്ന മതം അനുശാസിക്കുന്ന എസ്റ്റാബ്ലിഷ്ഡ് മതം അനുശാസിക്കുന്ന ആ ഒരു ക്രൈസ്തവികതയല്ല, പക്ഷെ അതിനുപരിയായിട്ടുള്ള ഒരു വേറൊരു ക്രൈസ്തവികത ഈ സൈമൺ എന്ന കഥാപാത്രത്തിലൂടെ അതിലൂടെ ആവിഷ്കരിക്കുകയാണ്. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ അദ്ദേഹം പിന്നീട് ചെയ്ത ചിത്രങ്ങളെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഇവിടെ വന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ താങ്കൾക്ക് നന്ദി. നമസ്കാരം. നമസ്കാരം.